അവിശ്വാസം ദൈവത്തിൻ്റെ കരത്തെ ബന്ധിക്കും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ദൈവപ്രവർത്തികളൊന്നും കാണുവാൻ കഴിയുന്നില്ല. കാരണം ദൈവത്തിന് അവന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. യേശു കർത്താവ് ഒരുപാട് അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ കർത്താവിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവിടെയുള്ള ജനത്തിൻ്റെ അവിശ്വാസ നിമിത്തമാണ്. എന്നാൽ ഒരു കുരുടനായ മനുഷ്യന്റെ നിലവിളി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവൻ നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. മുൻ നടക്കുന്നവരൊക്കെ അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു, എങ്കിലും അവൻ നിലവിളിച്ചു, എന്നോട് കരുണ തോന്നണേ. ആ നിലവിളിക്ക് മുൻപിൽ യേശു അവിടെ നിന്നു. എന്തായിരുന്നു മുൻ നടക്കുന്നവർ തടഞ്ഞിട്ടും അവൻ അത്യുച്ചത്തിൽ നിലവിളിക്കാനുള്ള കാരണം? അല്പം പണത്തിന് വേണ്ടി അല്ലായിരുന്നു ആ നിലവിളി. കാരണം അവൻ ഒരു കാര്യം അറിയാം, യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ കഴിയുന്നവനാണെന്ന്. ആ ഒരു തിരിച്ചറിവാണ് ആ നിലവിളിക്ക് പിൻപിൽ മുഴങ്ങിയതെങ്കിൽ. അവിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടോ, ഞാൻ ഉപവസിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. നമ്മുടെ ദൈവത്താൽ അസാധ്യമായ വല്ല കാര്യങ്ങളുമുണ്ടോ? ദൈവവചനത്തിൽ പറയുന്നത് പോലെ മനുഷ്യനെ കൊണ്ട് അസാധ്യമായിരിക്കും, എന്നാൽ ദൈവത്തെ കൊണ്ട് സകലതും സാധ്യമാണ്. അതേ പ്രിയപ്പെട്ടവരെ, ആ സാധ്യമാകുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ വിഷയങ്ങളെ ഇന്ന് രാവിലെ സമർപ്പിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തനാണ്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. അന്ത്യത്തോളം ചിറകടിയിൽ ആവൻ കാത്തിടും ധരയിൽ, അന്ത്യത്തോളം ചിറകടിയിൽ ആവൻ കാത്തിടും ധരയിൽ, ആപത്തിയിലും രോഗത്തിലും ആപത്തിയിലും രോഗത്തിലും അവനാണെനിക്കഭയം, സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു, സാധുവെന്നെ കൈവിടാതെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ മാധുര്യ ശബ്ദത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ കൈവിടാതെ ഞങ്ങളുടെ കരം പിടിച്ച് നടത്തുന്ന ഞങ്ങളുടെ നല്ല നാഥൻ, ഓരോ ദിവസവും ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. ഈ ദിനവും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനകൾ കേൾക്കണം. പുത്രൻ തമ്പുരാന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കൃപയോടെ അവിടുന്ന് കേട്ടുത്തരമരുളണമേ പിതാവേ.